നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് വായിക്കാം. നിങ്ങൾക്കൊക്കെ എത്തിയിട്ടുണ്ടാവും ഈ ഒരു മെസ്സേജ്, ജസ്റ്റ് വായിക്കട്ടോ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ മാൻപേടക്ക് കഴിവുണ്ട്. എന്നാൽ പുലിയുടെ പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ മാത്രമാണ്. എന്നിട്ടും മാൻ എല്ലായ്പ്പോഴും പുലിയുടെ ഇരയായി മാറുന്നു. ഈ വേഗതയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. പുലിക്കാണോ മാനിനാണോ കൂടുതൽ വേഗത എന്നുള്ളതൊക്കെ, അതൊക്കെ പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയിട്ട് പുലിയുടെ വേഗതയും മാനിൻ്റെ വേഗതയൊക്കെ അളന്ന് പല ആൾക്കാരും അതിൻ്റെ ഫേക്കാണെന്നുള്ളതൊക്കെ കമൻറ്റുകളൊക്കെ കിട്ടിയിരുന്നു. മാനിന് നല്ല സ്പീഡുള്ള ഒരു മൃഗമാണ്, അതോടൊപ്പം തന്നെ പുലിയും നല്ലൊരു സ്പീഡുള്ള ഒരു മൃഗമാണ്. പലപ്പോഴും മാന് പുലിയുടെ ഇരയായി മാറുന്നുണ്ട്. കാരണം എന്താണെന്ന് പറയുന്നത്, താൻ പുലിയേക്കാൾ ദുർബലനാണെന്ന് മാൻപേട വിശ്വസിക്കുന്നു. ഈ ഭയം മാനുകളെ ഓടുന്നതിനിടയിൽ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ മാനുകളുടെ വേഗതയും ധൈര്യവും നഷ്ടപ്പെടുകയും അങ്ങനെ പുലിയുടെ ഇരയായി തീരുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ കഴിവിനെ ഒരിക്കലും കുറച്ച് കാണരുത്. മാനിന് നല്ലവണ്ണം ഓടാനുള്ള കഴിവുണ്ട്, പക്ഷേ അത് എന്നെ പിടിക്കുമോ എന്നുള്ള ആ ഒരു എത്തിനോട്ടം അത് നമ്മുടെ ആ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ വേഗത കുറക്കാൻ കാരണമാകും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് ഇട്ട് തരണം. ഈ മെസ്സേജ് ആരുണ്ടാക്കിയതാണെന്നുള്ള അറിയില്ല, എന്നിരുന്നാലും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ കഴിവിനെ ഒരിക്കലും നിങ്ങൾ കുറച്ച് കാണരുത്. ഈ COVID-19 കാര്യത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കൊറോണയുടെ ആക്രമണശക്തി മനുഷ്യൻ്റെ പ്രതിരോധ ശേഷിയേക്കാൾ വളരെ കുറവാണ്. പേടി മൂലം ദുർബലമാകുന്ന മനുഷ്യ മനസ്സ് തന്നേക്കാൾ ദുർബലനായ കൊറോണ വൈറസിനെ ഭയപ്പെടുന്നു. മനുഷ്യൻ്റെ ഈ ഭയപ്പാട് മൂലം ദുർബലനായ കൊറോണ വൈറസിന് തന്നേക്കാൾ കേമനായ മനുഷ്യനെ കീഴടക്കാൻ കഴിയുന്നു. അതിനാൽ ധൈര്യം നഷ്ടപ്പെടുത്തരുത്. നാളെ നല്ലത് വരുമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെടുത്തരുത്. 20 സെക്കൻഡ് സമയത്തിലധികം കേവലം സോപ്പ് വെള്ളത്തെ പോലും അതിജീവിക്കാൻ സാധിക്കാത്ത അണുജീവിയാണ് കൊറോണ. കരുതലോടെ മുന്നേറുക, ആരോഗ്യത്തോടെ ജീവിക്കുക, വിജയം നമ്മുടേതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ വന്നിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജായിരുന്നു. ഇതിലൂടെ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അത് മാൻ്റെ സ്പീഡും നമ്മൾ പുലിൻ്റെ സ്പീഡൊന്നല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. നമ്മളുടെ ആ വിശ്വാസം, ആത്മവിശ്വാസം, ആ ബലം, നമ്മുടെ അത് ധൈര്യം, അത് കൈവിടാതിരിക്കുക. അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മെ ഏത് രോഗത്തിനും നമുക്ക് കീഴടക്കാൻ പറ്റും. ഒരു നിലക്കും ഇനി തിരിച്ചു വരില്ല എന്ന്, ജീവിതത്തിൽ ഇനി ഒരു നിലക്കും തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ള ആളുകൾ, ക്യാൻസർ രോഗികളും മറ്റു മാറാരോഗങ്ങളും കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകൾ വരെ അവരുടെ ആത്മബലം, അവരുടെ മനോധൈര്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഈ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. ആത്മബലം കൈവിടാതിരിക്കുക. ഇനി കൊറോണ എന്നുള്ള ആ ഒരു സാധനത്തിന്, ആ ഒരു വൈറസിനെ പ്രതിരോധിക്കാൻ ഇന്ന് വരെ ലോകത്തിലൊരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ഈ വാക്സിനുകളൊന്നും കൊറോണക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മരുന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രതിരോധ ശേഷി, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ, നമുക്ക് നല്ല വിറ്റാമിൻസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല പാനീയങ്ങൾ കഴിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് അതിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കാം, എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പാനീയം ആണ് നിങ്ങൾക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ വയനാട്ടിലെ ബി ക്രാഫ്റ്റ് ഹണി വില്ലയിലെ ഹണി മ്യൂസിയത്തിലെ അവിടുത്തെ വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് എനിക്ക് 100% വിശ്വാസമാണ്. ഇത് പ്യുവറായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തേനാണ്. ഇത് യാതൊരു തരത്തിലുള്ള മായം കലർന്നിട്ടില്ല എന്നുള്ള എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ ഇന്ന് അതിന് ചൂസ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം. പിന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്ലാക്ക് സീഡ് ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ ഓയിലാണ് ഒന്ന് മറ്റൊരു ഇതിലേക്കുള്ളൊരു സാധനമെന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എഞ്ചിനീയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കൊറോണയുടെ മരുന്നല്ല കേട്ടോ, ഇത് കൊറോണയുടെ മരുന്നായിട്ട് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തേന്, മഞ്ഞൾ, അതുപോലെ തന്നെ കരിഞ്ചീരകം, എഞ്ചിനീര്, ചെറുനാരങ്ങൻ നീര്, ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറോണയുടെ മരുന്നായിട്ട്, കോവിഡിൻ്റെ മരുന്നായിട്ട് പലരും വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ശരിയല്ല. ഇത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു ടീസ്പൂൺ തേനാണ്. ആ ഒരു ടീസ്പൂൺ നല്ല ഹാർഡ് തേനാണേ, നല്ല കട്ടിയുള്ള തേനാണ്. അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അടുത്ത് ഞാൻ വെറും 3 തുള്ളി ബ്ലാക്ക് സീഡ് ഓയിൽ ഞാനിതിലേക്ക് ഇട്ടിച്ചു കൊടുക്കുകയാണ്. 1, 2, 3 ഡ്രോപ്സ് കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഞാനിതിലേക്ക് ഉറ്റിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിനീര് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിനീര്, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിതിലേക്ക് ആഡ് ചെയ്തു. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 3 ഡ്രോപ്സ് കരിഞ്ജീരകത്തിൻ്റെ ഓയില്, 1 ടേബിൾ സ്പൂൺ തേന്, 1 ഗ്ലാസ് വെള്ളം, കുറച്ച് ഇഞ്ചിനീര്. ഇതിങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഇത് ഇളക്കിയിട്ട് ഇത് രാവിലെയും വൈകുന്നേരവും, ഒരു ദിവസം എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടവാങ്ങുന്നു. ബൈ.